നമസ്കാരം. ഇസ്ലാമിക തീവ്രവാദത്തെ തുറന്നു കാട്ടുന്ന എല്ലാവരെയും സംഘികളെന്നും സംഘപരിവാർ അജണ്ട എന്നും പറഞ്ഞ് എത്രനാൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ജനങ്ങളെ പറ്റിക്കും? പാലാ ബിഷപ്പ് സംഘപരിവാർ അജണ്ടയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണോ? ഇരിങ്ങാലക്കുട ബിഷപ്പും ചങ്ങനാശ്ശേരി ബിഷപ്പും കേരളത്തിലെ മെത്രാൻ സമിതിയും എല്ലാം സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാണുള്ളത്. സംഘപരിവാർ മുതലെടുപ്പിന് ശ്രമിച്ചേക്കും എന്നതുകൊണ്ടാണ് മനോരമ പോലുള്ള മാധ്യമങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് നിശബ്ദരാകുന്നതെന്ന് അവർ തന്നെ പറയുന്നു. അതായത് എല്ലാവരും കൂടി ഇസ്ലാമിക തീവ്രവാദത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നതും മൗനാനുവാദം നൽകുന്നതും സംഘപരിവാർ മുതലെടുക്കുമെന്ന് വിചാരിച്ചാണത്രേ. എത്ര നല്ല ന്യായീകരണമാണ് അല്ലേ? സത്യത്തിൽ ഇക്കാലമത്രയും ഇല്ലാത്ത സംഘപരിവാർ പേടി കേരള സമൂഹത്തിൽ സൃഷ്ടിച്ച് അതിലൂടെ ഇസ്ലാമിക തീവ്രവാദം വളർത്തുകയായിരുന്നു ഇക്കൂട്ടർ ചെയ്തത്. ഇസ്ലാമിക തീവ്രവാദികളെ തുറന്നു കാണിക്കുന്നവരെയെല്ലാം ജനാധിപത്യ വിരുദ്ധരായും മാനവികതയുടെ എതിരായി നിലകൊള്ളുന്നവരായും വർഗീയവാദികളായും ഇസ്ലാമോഫോബിയക്കാരായും എല്ലാം മുദ്രകുത്തി വാ അടപ്പിച്ചുകൊണ്ടിരുന്നു. ഇസ്ലാമിക തീവ്രവാദികൾ പ്രതിരോധത്തിലാകുന്ന ഓരോ സമയത്തും അത് സംഘപരിവാർ അജണ്ട എന്ന പ്രചരണം നടത്തി അവരുടെ ഭീകര പ്രവർത്തനങ്ങളെയും രാജ്യദ്രോഹ നടപടികളെയും സ്ത്രീവിരുദ്ധ നിലപാടുകളെയും വെള്ളപൂശിക്കൊണ്ടേയിരുന്നു. ജിഹാദികളെ വെള്ളപൂശാനാണെങ്കിലും സത്യത്തിൽ നിങ്ങൾ സംഘപരിവാറിനെ എന്നും വാർത്തകൾ നിറയ്ക്കുകയായിരുന്നു ചെയ്തത്. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് സ്വയം ഊറ്റം കൊണ്ടിരുന്ന മാധ്യമങ്ങൾ ഇവിടുത്തെ യഥാർത്ഥ ന്യൂനപക്ഷം ക്രിസ്ത്യാനികളാണ് എന്ന കാര്യം മറന്നുപോയി. ക്രിസ്ത്യാനികൾ സംഘപരിവാറിനൊപ്പം ചേരുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിനെയും മാധ്യമങ്ങളെയും അലട്ടുന്നത്. ക്രിസംഘി എന്ന വിളി കേട്ടാൽ അത് പരിഹാസമായി കണ്ട് ക്രിസ്ത്യാനികൾ മിണ്ടാതിരിക്കുമെന്ന അബദ്ധ ചിന്തയാണ് ഇവിടെ എല്ലാം കീഴ്മേൽ മറിച്ചിരിക്കുന്നത്. അതെ, ഞങ്ങൾ ക്രിസംഘിയാണ് എന്ന് ക്രിസ്ത്യാനികൾ തിരിച്ചും പറയും എന്ന് ആരും കരുതിയിരുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ സംഘപരിവാറിന് ചാർത്തിക്കൊടുത്ത ആ ഭീകരമുഖം ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾക്ക് തന്നെ തിരിച്ചടി ആകുകയാണ്. സംഘപരിവാർ ഏറ്റവും ശക്തരാണ് എന്ന ചിന്ത ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഇപ്പോഴുണ്ട്. ഇസ്ലാമിക തീവ്രവാദികൾ സംഘപരിവാറിനെ ശരിക്കും ഭയക്കുന്നു എന്നത് എല്ലാവർക്കും നന്നായി അറിയാം. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനികൾ സംഘപരിവാറിനൊപ്പം നിൽക്കാൻ ശ്രമിച്ചാൽ അത്ഭുതപ്പെടേണ്ട. കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ പറഞ്ഞതുപോലെ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്കും ഒരുമിക്കാൻ എളുപ്പമാണ്. കാരണം ഭാരതീയ സംസ്കാരം കൂടി ഉൾക്കൊണ്ടാണ് ക്രിസ്തുമതം മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസും ഒക്കെ ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണയ്ക്കാൻ ഇല്ലാത്ത സംഘപരിവാർ ഭീഷണി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു കാര്യത്തെ ഒരു പരിധി വിട്ട് ആക്രമിക്കുമ്പോൾ അത് വളരുകയുള്ളൂ എന്ന സാമാന്യബോധം ഇവർക്കില്ലാതെയായിപ്പോയി. ഇസ്ലാമിക തീവ്രവാദികളെ ചെറുക്കാൻ സംഘപരിവാറിനെ കഴിയൂ എന്ന ഒരു ചിന്ത സമൂഹത്തിൽ നിങ്ങളായി സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അപകടം മുന്നിൽ കാണുമ്പോൾ ശക്തന്റെ ഒപ്പം ചേരാനല്ലേ ആരും ശ്രമിക്കൂ? നിങ്ങൾ നിർത്തരുത് എല്ലാവിധ ഇസ്ലാമിക തീവ്രവാദികളെയും വെള്ളപൂശൻ സംഘപരിവാർ അജണ്ട എന്നൊക്കെ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കണം. സംഘപരിവാർ പ്രചാരകരെക്കാൾ കൂടുതൽ സംഘപരിവാർ പ്രചാരണം നടത്തുന്നത് മാധ്യമങ്ങളാണ്. നിങ്ങൾക്ക് നമോവാകാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.